ഹായ് സോ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ വഴി വരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കേണ്ട. ഓഫ് കോഴ്സ് വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് ഒന്ന് കാണാൻ വേണ്ടി ശ്രമിച്ചാൽ വളരെ സന്തോഷം. അപ്പോൾ പ്രധാനപ്പെട്ട കോണ്ടന്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു ഇൻട്രോ ഞാനൊന്ന് പറഞ്ഞിട്ട്, അത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞൊരു കാര്യമല്ല. നമ്മുടെ ധന്യ വർമ്മ നല്ല അടിപൊളി ഇൻ്റർവ്യൂറാണ്. ഇതിനു മുമ്പും ഞാൻ എൻ്റെ ഒരു വീഡിയോൻ്റെ അകത്ത് ഡിസ്ക്രിപ്ഷനിലകത്ത് ഇവരുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്, വൺ ഓഫ് മൈ ഫേവറേറ്റ് ഇൻ്റർവ്യൂവർ എന്ന് പറഞ്ഞിട്ട്. അതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പേളിയുമാണ് ഹ്യൂ സ്റ്റുഡിയോ, അതേപോലെ തന്നെ ധന്യ വർമ്മ, ഇവരെ പോലത്തെ ആളുകൾ വെറുതെ ചോദിക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ഗസ്റ്റിനോട് ചോദിക്കുന്നതല്ല, കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അറിയാൻ വേണ്ടി ചോദിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് പല ഇൻ്റർവ്യൂസും ഒക്കെ തൊലിഞ്ഞ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി പോകുന്ന, ലൈക്ക് എത്ര ഉമ്മ കൊടുത്തിട്ടുണ്ട്, എത്ര ഉമ്മ ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്, എത്ര തേപ്പ് കൊടുത്തു, എത്ര ഇങ്ങോട്ട് കിട്ടി, ലിസ്റ്റ് പോരട്ടെ ലിസ്റ്റ് പോരട്ടെ ലിസ്റ്റ് പോരട്ടെ, ഇത്തരത്തിലുള്ളൊരു സാധനം. അപ്പോൾ അതവർ ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് തോന്നിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ നേരെ വിപരീതമായിട്ട് വന്നിരിക്കുന്ന ഗസ്റ്റിനോട് വളരെ കൃത്യമായിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ ചോദിക്കും. അതിൻ്റെ ഇടയിൽ ഫണ്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ചോദിക്കുന്നു. ഇപ്പോൾ പേളിയുടെയൊക്കെ ആണെങ്കിൽ നല്ല ഫണ്ണി ആയിട്ടുള്ള ഇൻ്റർവ്യൂസും സെക്ഷൻസും എല്ലാം ഉണ്ട്. അപ്പോൾ നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിനനുസരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത് മാത്രമല്ല, ഗസ്റ്റുകൾ അതിനുള്ള ഉത്തരങ്ങൾ പറയുന്ന സമയത്ത് ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകൾ അത് കേട്ടിരിക്കുന്നുണ്ട്, അത് കേട്ടിരിക്കുന്നുണ്ട്. അതാണ് ഒരു വന്നിരിക്കുന്ന ഗസ്റ്റിന് കൊടുക്കുന്ന ഒരു റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്താ, അവിടെ ആ ഒരു ഗസ്റ്റ് കംഫർട്ടബിൾ ആവും, അവിടെ ആ ഒരു ഇൻ്റർവ്യൂ ഭയങ്കര എൻഗേജിങ് ആയിട്ട് അവർ അതിൻ്റെ അകത്ത് നിൽക്കും, ഇൻവോൾവ് ആവും, അവരും ഹാപ്പി ആയിരിക്കും, ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും എന്നുള്ളതാണ്. സോ അവിടെ അവർക്കും ഭയങ്കര ഡിസ്കംഫേർട്ട് ആക്ച്വലി ഗസ്റ്റിന് തോന്നത്തില്ല. സോ അതാണ് ഒരു ക്വാളിറ്റി ഇൻ്റർവ്യൂവറിൻ്റെയും അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഇവിടെ പല ഇൻ്റർവ്യൂസും ഞാൻ ആക്ച്വലി കണ്ടിട്ടുണ്ട്. അതായത് എന്തെങ്കിലുമൊക്കെ ചോദിക്കും, അത് ചോദിക്കാൻ വേണ്ടി ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കും. ഈ ചോദിക്കുമ്പോൾ ഗസ്റ്റ് ഉത്തരം പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് തന്നെ അവിടെ ഇൻ്റർഫിയറൻസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും, ഇടയിൽക്കൂടെ ഇങ്ങനെ ഇടയിൽക്കൂടെ ഉത്തരം പറഞ്ഞ് തീർക്കുന്നതിന് മുമ്പ് തന്നെ ഇടയിൽക്കൂടെ അടുത്ത ചോദ്യങ്ങൾ അതിൻ്റെ ഇടയിൽക്കൂടെ ഇൻ്റർഫിയർ ചെയ്യുക, കക്കെ ചിരി വേറെ ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ തെറ്റുന്നല്ല പറയണം, എനിക്ക് പേഴ്സണലി അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതെന്ന് മാത്രം. അപ്പം അത്തരത്തിലുള്ള കിടക്കുന്ന സമയത്ത് ഈ ധന്യ വർമ്മ ക്യൂ സ്റ്റുഡിയോ പേളിയുമാണ് പോലത്തെ ഒരു സംഭവം കാണുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ക്വാളിറ്റി ആയിട്ട് ആക്ച്വലി തോന്നി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഞാനൊരു എൻ്റെ ഇൻട്രോ എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ ഒന്നുകൂടിയും പറയാം, ഈ ചോദിക്കാൻ വേണ്ടി ചോദിക്കുന്നതിനെക്കാട്ടിലും എനിക്കിഷ്ടം അറിയാനും കേൾക്കാൻ വേണ്ടി ചോദിക്കുന്ന ഇൻ്റർവ്യൂസിനെയാണ്. അതുകൊണ്ട് തന്നെ ധന്യ വർമ്മ, ഐ അപ്രീഷിയേറ്റ് യു, ലൈക്ക് നിങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ സെഷൻസും പരിപാടികളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ മെയിൻ കോണ്ടന്റിലേക്ക് വരാം. അതിനു മുമ്പ് ഇവിടെ കോണ്ടന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ ഈ ആണുങ്ങൾ കരയരുത്, ആണുങ്ങൾ എന്താ പറയുക, ആണുങ്ങൾ അങ്ങനെ ആയിരിക്കണം, ആണുങ്ങൾ ഭയങ്കര പവർഫുൾ ആയിരിക്കണം, ആണുങ്ങളായി കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് മീശ വെച്ചിട്ട് കരയിലടന്നാണ് കേട്ടോ എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ആളുകൾ ആക്ച്വലി ഉണ്ട്, ഇല്ലേ? നിങ്ങളും ചിലപ്പോൾ അത് കേട്ടിട്ടുണ്ടാവും. ചെറുപ്പം തൊട്ടേ കുട്ടികളുടെ അടുത്ത് നീ ഒരു ആൺകുട്ടിയല്ലടാ കരയിലടാ, ചെറിയ കുട്ടി മുതലേ കുട്ടികൾക്ക് ഇങ്ങനെ ആൺകുട്ടികളായാൽ കരയരുത് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന മാതാപിതാക്കളും സ്കൂളുകളിൽ ടീച്ചേഴ്സും എല്ലാം ഉണ്ട്. അപ്പം ഇതൊക്കെ കേട്ട് കേട്ട് കേട്ടിട്ടാണ് ഈ പറയുന്ന മക്കളെല്ലാവരും വളരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയൊരു കൺസെപ്റ്റ് വളർന്നു തുടങ്ങി. എല്ലാവരും നല്ല പറയുന്നത്, പക്ഷെ ചില ആളുകളുണ്ട് ആണുങ്ങളായാൽ കരയരുത്, മീശ വെച്ചാൽ കരയരുത് എന്ന് പറയുന്നൊരു സംഭവം. അപ്പം ടോവിനോൻ്റെ ആ ഒരു ക്ലിപ്പ് ഒന്ന് ഞാൻ കാണിച്ചു തന്നതിന് ശേഷം ബാക്കി കാര്യത്തിലേക്ക് കടക്കാം കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരാൾ എൻ്റെ ചേട്ടനാണ്. ഞാൻ ജോലി റിസൈൻ ചെയ്ത് ഇവിടെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഫാമിലി എനിക്കിതിൻ്റെ അകത്ത് ആ ആങ്കറിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോവിനോ ആ ഒരു ഇമോഷൻ അങ്ങനെ പറയുന്ന സമയത്ത് പുള്ളിക്കാരി ടോവിനോൻ്റെ കാലിലൊക്കെ രണ്ട് തട്ടൊക്കെ തട്ടിയിട്ട് അതൊരു വൈബാണ്, മനസ്സിലായി? അതൊരു ക്വാളിറ്റിയാണ് ആക്ച്വലി, ഒരു ആസ് എൻ ആങ്കർ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് ഇല്ലേ. പക്ഷെ മുമ്പ് സുരേഷ് ഗോപിയുടെ ഇൻ്റർവ്യൂ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് പുള്ളിക്കാരിയുടെ മകള് മരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫീലിങ്സ് പുള്ളിക്കാരൻ ഷെയർ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ ഇമോഷണലി വീക്കായി, പുള്ളിക്കാരൻ ഒന്ന് കരഞ്ഞ് അവിടെ അപ്പോഴേക്കും ക്യാമറയും കൊണ്ട് നിൽക്കുന്ന പുള്ളിക്കാരൻ എന്ത് ചെയ്ത് അതിനെ ഭയങ്കര ഫോക്കസ് ചെയ്ത് ഭയങ്കരമായിട്ട് സൂം ചെയ്തിട്ട് കരയുന്ന കണ്ണൊക്കെ ഇങ്ങനെ അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ കണ്ട ഇവിടെ വളരെ അവർ നീറ്റായിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂവിനെ മുമ്പോട്ട് ആക്ച്വലി കൊണ്ടുപോയത്. ഇതിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുകയോ അതിനെ തമ്പനിയിൽ കയറ്റിട്ടോ വിനോ കരഞ്ഞു എന്നുള്ള രീതിയിലാക്കും, നത്തിങ് ലൈക്ക് ദാറ്റ്. അവർക്ക് വേണമെങ്കിൽ അങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വ്യൂവർഷിപ്പ് കിട്ടുമായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല എന്നുള്ളതാണ്. ഇതൊക്കെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ എടുത്ത് പറയുമ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കണേ യെസ് ദിസ് ഈസ് കറക്റ്റ് എന്നുള്ളത്. സന്തോഷം കൂടുതലുണ്ടോ? അല്ലാണ്ട് സങ്കടം കൂടുതലുണ്ടോ? അത് പുള്ളി എനിക്ക് പ്രീമിയം ക്ലാസ് ഉണ്ട്, ഒരു മൂന്നെണ്ണം ഉണ്ട്. ഞാൻ അത്തെടുത്ത് കുടിക്കാൻ പറഞ്ഞാലും പുള്ളി ഏയ് അതൊന്നും വേണ്ട,
അതിനെങ്ങനെ ഒരു സ്ക്രാച്ച് വീണാ സ്ക്രാച്ച് വീണാ ഞാൻ നോക്കും, എൻ്റെ ആവശ്യമല്ലേ, ഞാൻ എൻ്റെ വണ്ടി അങ്ങനെയാണ്. അതുപോലെ ഞാൻ എൻ്റെ വീട്ടിൽ പിള്ളേർക്കൊക്കെ ഒരു ബർത്ത്ഡേസിന് അവരുടെ പേരിൽ ഞാൻ ഡെപ്പോസിറ്റ് ഇടും. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ചേട്ടൻ്റെ കൊച്ചിൻ്റെ പേരിൽ ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ഇടുമ്പോൾ പുള്ളി പറഞ്ഞു തിരിച്ചെടുത്ത് എൻ്റെ ഇത്രയും. അപ്പോൾ ഈ കരച്ചിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമൻറ്റുകളൊക്കെ ഈ വീഡിയോൻ്റെ താഴെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനതിവിടെ മെൻഷൻ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഒരു കാര്യം മാത്രം, അത് അധികം കമൻറ്റുകളൊന്നും ഇല്ല, ആകെ 10-20 കമൻറ്റുകളൊക്കെ ഉള്ളൂ. പക്ഷേ ആ ഒരു കൺസെപ്റ്റിനോട് എനിക്ക് ഒരു വിയോജിപ്പ് ആക്ച്വലി തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത്. ലൈക്ക് ഇപ്പം ആണുങ്ങളായാൽ കരയാൻ പാടുമോ പാടില്ലേ എന്നുള്ളൊരു സാധനം. ലൈക്ക് ഇതിലിപ്പോൾ എന്താ ടോവിനോ പുള്ളിക്കാരൻ്റെ ഒരു വികാരം വളരെ നാച്ചുറലായിട്ട് പുള്ളിക്കാരൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ അവരുടെ ബ്രദറുമായിട്ടുള്ളൊരു ഫീലിങ്സ് ബ്രദറിനെ കുറിച്ച് പറയുന്നു വളരെ നാച്ചുറലായിട്ട് വന്ന പുള്ളിക്കാരൻ്റെ മനസ്സിൻ്റെ അകത്ത് വന്ന ആ ഒരു ഇമോഷൻ പുള്ളി അങ്ങനെ പ്രകടിപ്പിച്ചൊരു സംഭവമാണ്. നാച്ചുറൽ, ദാറ്റ്സ് ഇറ്റ്. അത് ആണുങ്ങൾക്കും ആ ഇത് പ്രകടിപ്പിക്കാം, പെണ്ണുങ്ങൾക്ക് മാത്രമല്ല അത് പ്രകടിപ്പിക്കുന്നത്. പണ്ട് ഒരു പയ്യൻ ഉണ്ടായിരുന്നല്ലോ, അവനിതുപോലെ പറയണ്ടായിരുന്നു, ആണുങ്ങൾ കരയുന്നതിൻ്റെ കാരണങ്ങൾ ഇന്നത്, പെണ്ണുങ്ങൾ കരയുന്നതിൻ്റെ കാരണം ഇന്നത്, അങ്ങനത്തെ ഒരു കൺസെപ്റ്റൊക്കെ വളരെ മോശമല്ലേ. കരയുമ്പോൾ കിട്ടുന്നൊരു സുഖം എന്ത് സുഖാന്നറിയോ, ഇരിക്കുമ്പോൾ കരയാം, കിടക്കുമ്പോൾ കരയാം, നടക്കുമ്പോൾ കരയാം, കുളിക്കുമ്പോൾ കരയാം. ഏ ഏ ഏ ഏ ഞാൻ ബൈക്കിൽ പോകുന്ന സമയത്തൊക്കെ കരഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒരു സുഖമാണ്. നമുക്ക് വിഷമം വരുന്ന സമയത്ത് മാത്രമല്ലല്ലോ, നമുക്ക് സങ്കടം വരുന്ന സമയത്ത് നമ്മൾ കരഞ്ഞു പോവില്ലേ, ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കരഞ്ഞു പോവില്ലേ. അതാണായാലും പെണ്ണായാലും അത് കരയാൻ മടി കാണിക്കുന്ന ആളുകളുണ്ട്. അയ്യോ എന്താ വിചാരിക്കുക, അവർ കളിയാക്കൂലെന്നൊക്കെ പറഞ്ഞിട്ട് കരയാതിരിക്കുന്ന ആളുകൾ, അതിനൊന്നും അർത്ഥമില്ല കേട്ടോ. അതെല്ലാവരും മനസ്സിലാക്കണം, കെട്ടിപ്പിടിച്ച് കരയാം. ചില ആളുകൾ പില്ലോയിൽ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ബ്രേക്കപ്പ് വരുന്ന സമയത്തൊക്കെ കരച്ചിലോട്ട് കരച്ചിലായിരുന്നില്ല, ഞാനൊക്കെ 3 നേരം വെച്ചാലും കരച്ചില് ബ്രേക്കപ്പ് അടിച്ച സമയത്ത്. ഓ അത് ഭയങ്കര കരച്ചിലായിരുന്നു. ബാത്റൂമിലൊക്കെ ഇരുന്നിട്ട് ബാത്റൂമിലാണെങ്കിലും എക്കോ ഒക്കെ വരും. അന്ന് പിന്നെ എനിക്ക് നാണമൊന്നുമില്ല, കാരണം ഞാൻ അങ്ങനെ ഒരു കോൺസെപ്റ്റ് പിടിക്കുന്ന ഒരാളല്ല. ലൈക്ക് അയ്യോ ഞാൻ കരയണം എന്നുള്ള ആളുകൾ കണ്ടാൽ മോശമാവോ ആണല്ലേ മീശയൊക്കെ വെച്ച്, അയ്യോ അങ്ങനെ ഒരു താനത് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എക്കോ അടിച്ച് കരയും ബാത്റൂമിൻ്റെ അകത്ത്. എന്തൊരു റിലാക്സേഷൻ ആണെന്നറിയോ, നമ്മുടെ മനസ്സിൻ്റെ അകത്ത് വരുന്നൊരു വികാരം ഉണ്ടല്ലോ, ആ സാധനം ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് അങ്ങ് തീർക്കുമ്പോഴേക്കും സമാധാനമാണ്. വാവ്, ഫീൽ റിലാക്സ്ഡ്, റിലാക്സ്ഡ് ആവും. അതത്രേ ഉള്ളൂ. പിന്നെ ഈ കരച്ചിൽ എന്ന് പറയുന്ന ഒരു സംഭവം ഒരു വൃത്തികെട്ട വികാരമൊന്നുമല്ലല്ലോ, അയ്യേ മോശം 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 എന്നൊന്നും പറയാൻ. അതേപോലെ തന്നെ പല ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, കുട്ടികളെ പോലെ കിടന്ന് കരയാതടെ ചേച്ചി, നീ എന്താ കൊച്ചു കുട്ടിയാണോ ഇങ്ങനെ കിടന്ന് മോങ്ങാൻ എന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ കൊച്ചുകുട്ടികൾക്ക് മാത്രമല്ലല്ലോ ഈ വികാരങ്ങളൊക്കെ ആക്ച്വലി വരുന്നത്. ഇപ്പം എത്ര പ്രായം, 10-60 വയസ്സായി കഴിഞ്ഞാലും ഏതൊരു മനുഷ്യനാണെങ്കിലും, മനുഷ്യനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിൻ്റെ അകത്ത് എപ്പോഴും പല കാര്യങ്ങളുടെ പുറത്ത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാവും, വിഷമങ്ങൾ വരും, ചിലപ്പോൾ കരഞ്ഞു പോവും. അതാണല്ലോ മനുഷ്യനെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കുട്ടികൾ മുതിർന്നവരൊന്നുമില്ല. പിന്നെ ഇങ്ങനെ പറയുന്ന ആളുകളെ ഒന്നും ഞാൻ മോശക്കാരാണെന്നോ നെഗറ്റീവായിട്ടൊന്നും പറയല്ലാട്ടാ, ഞാൻ ആ ഒരു കൺസെപ്റ്റിനെ മാത്രം ആണ് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല, ലൈക്ക് കരയുന്നതിന് പ്രായമില്ല, അല്ലെങ്കിൽ കരയുന്നതിന് അങ്ങനെ ആണാവണം പെണ്ണാവണം എന്നൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല. മനുഷ്യന്മാർ ആയിക്കഴിഞ്ഞാൽ ഈ പറയുന്ന വികാരങ്ങളെല്ലാം ഉണ്ടാവും, ദേഷ്യം, വിഷമം, ചിലപ്പോൾ കരയും, ചിലപ്പോൾ ദേഷ്യപ്പെട്ട് ഉറക്കം സംസാരിക്കും. സോ ഇറ്റ്സ് നാച്ചുറൽ തിങ്, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമല്ല കേട്ടോ ഇത്തരത്തിലുള്ള സംസാരം സംസാരിക്കുന്നത്, അത് ഇന്ത്യയുടെ വെളിരാജ്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു കൺസെപ്റ്റ് ആക്ച്വലി ഉണ്ട്. എന്തോ ഒരു വാക്കുണ്ടല്ലോ, ഞാനത് ആ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞ മീഡിയ വണ്ണിലെ പരിപാടിയിൽ ഞാൻ കണ്ട് കേട്ടായിരുന്നത്, എന്താണ് ബിഗ് ബോയ്സ് ഡോണ്ട് ക്രൈന്നോ അങ്ങനെ എന്തോ ഒരു സംഭവം. അത് പുറത്തും ഉണ്ട് കേട്ടോ ഇത്തരത്തിലുള്ള ടോക്കും അല്ലെങ്കിൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം, അതിൽ അർത്ഥമില്ല. അത് ആക്ച്വലി മാറണം. ലെറ്റ് എവരിബഡി ക്രൈ, എവരിബഡി എക്സ്പ്രസ് ദർ ഫീലിങ്സ്. എല്ലാവരും ചെയ്യട്ടെ, എക്സ്പ്രസ് ചെയ്യട്ടെ ഫീലിങ്സ്, അതല്ലേ നമ്മൾ എൻകറേജ് ചെയ്യണം. പല ആളുകളും കരച്ചിൽ കരയുന്ന ആളുകളെ ഡിസ്കറേജ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനാ കരയുന്നത്, വൃത്തിയെടുത്തേ. ചില ആളുകളുണ്ട് ഈ കരച്ചിൽ വരുന്ന സമയത്ത് കരഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടും, ഒരു സുഖം കിട്ടും, കംഫർട്ടബിൾ ആവും. അത് ഈ കരച്ചിൽ എന്തെങ്കിലും ആളുകൾക്ക് തോന്നും എന്ന് വിചാരിച്ചിട്ട് അടക്കി പിടിക്കുന്ന സമയത്ത് അതൊരു ഫ്രസ്ട്രേഷനായിട്ടും ഒരു ഇൻകംപ്ലീറ്റ് ഫീലിങ്ങും, അതൊരു ചിലപ്പോൾ ഡിപ്രഷൻ അല്ലെങ്കിൽ അതൊരു ഒരു ഒരു വൃത്തികെട്ട അവസ്ഥയിലേക്ക് ചെന്ന് എത്തിക്കും. അനുഭവം ഉണ്ട് എനിക്ക്, അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ അത് ആ ഒരു വികാരത്തിന് അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഒന്ന് കരയാൻ പറ്റിക്കഴിഞ്ഞാൽ, വാവ് ഇത്ര സമാനം കിട്ടും. സോ 24 മണിക്കൂർ ഇരുന്ന് കരയണമെന്നോ അല്ലെങ്കിൽ ജീവകാലം മൊത്തം പണ്ടാറുണ്ടെങ്കിൽ കരഞ്ഞ് മൂക്കി ചീറ്റണമെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ അറ്റ്ലീസ്റ്റ് വിഷമങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് വരുന്ന സമയത്ത് ആനത്തെ കണ്ണീര് വരാൻ തോന്നുന്ന സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനങ്ങനെ ലീവ് ചെയ്യാം. ലെറ്റ് ഇറ്റ് ബി, അത്രയേ ഉള്ളൂ. അങ്ങനെ വിട്ടുകളയാൻ വേണ്ടി പറ്റണം. അല്ലാതെ അയ്യോ കരച്ചിൽ വന്നേ ആളുകൾ കണ്ടേ അയ്യോ അയ്യോ എന്ത് വിചാരിക്കും, നോ നീഡ് ഓഫ് ദാറ്റ്, അത്രയേ ഉള്ളൂ. പിന്നെ വേറെ ചില ആളുകളൊക്കെ ആക്ച്വലി ഉണ്ട്, കുടുംബത്തിലുണ്ടാവും, സ്കൂളിൽ കോളേജിലൊക്കെ ആക്ച്വലി ഉണ്ടാവും, ഭയങ്കര പവറിൽ നടക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും, ആളുകളുടെ മുമ്പിലൊക്കെ ആളുകളെ വെറുപ്പിച്ച് നടക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫിഗറൊക്കെ ആയിരിക്കും. അപ്പോൾ
ഇവർക്കും ചില വികാരങ്ങൾ, വിഷമങ്ങൾ, സങ്കടങ്ങളൊക്കെ വരണ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരതെങ്ങനെ പിടിച്ചിങ്ങനെ വെക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു ഫിഗർ അങ്ങനെയാണല്ലോ. സ്കൂൾ, കോളേജ്, കുടുംബം ഒക്കെ ആണെങ്കിലും ഇവിടെ നോക്കുവാണെങ്കിൽ അവരുടെ ഒരു ഫിഗർ ഇങ്ങനെയാണല്ലോ. അവർ അത്ര പവർഫുൾ ആയിട്ടും അല്ലെങ്കിൽ ഭയങ്കര എന്താ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളൊക്കെ ആയിട്ടാണ് ആളുകൾ കാണുന്നത് എന്നുള്ളൊരു ചിന്ത ഉള്ള ആളുകളുണ്ടല്ലോ. അവരീ വികാരം എക്സ്പ്രസ് ചെയ്യില്ല, അതിങ്ങനെ പിടിച്ചു വെക്കും. കാരണം എങ്ങനെ കരഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ ഞാനാകെ നാണം കെട്ടുപോകുമല്ലോ, അല്ലെങ്കിൽ ഞാനാകെ അയ്യോ ഒരു ഇതാവുമല്ലോ, ആ ഒരു പവറൊക്കെ പോകുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഈ വികാരത്തിനെ കടിച്ചു പോയി പിടിച്ച് ഇരിക്കുന്ന ആളുകളും ആക്ച്വലി കുടുംബത്തിലും നിങ്ങൾക്ക് കാണാം, സ്കൂളുകളിലും കാണാം, കോളേജുകളിലും ആക്ച്വലി കാണാമെന്നുള്ളതാണ്. സോ ഇത് നമ്മൾക്ക് ഇവിടുന്ന് പറയാമെന്ന് മാത്രം കേട്ടോ. ഇതൊന്നും ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ പുറത്ത് ഇതിവിടെ ഭയങ്കര ഗംഭീരമായിട്ട് ആളുകൾ ഇത്തരത്തിലുള്ള ഇമോഷൻസ് എല്ലാം പുറത്തോട്ട് പ്രകടിപ്പിച്ചു തുടങ്ങും എന്നുള്ളൊന്നും യാതൊരു എന്താ ഉറപ്പിൻ്റെ പുറത്ത് ചെയ്യുന്ന ഒരു വീഡിയോ അല്ലത്. പക്ഷേ ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ട് ഒന്ന് സംസാരിച്ചു എന്ന് മാത്രം, എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അത്രേയുള്ളൂ. അപ്പോൾ ദയവ് ചെയ്തിട്ട് പാരൻസിനോടും ടീച്ചേഴ്സിനോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദയവ് ചെയ്ത് കുട്ടികൾ ജനിക്കുന്ന സമയത്ത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ദയവ് ചെയ്ത് നിങ്ങൾ ആൺകുട്ടികളായ കരയരുത്, അല്ലെങ്കിൽ ആൺകുട്ടികളായാലും ഇങ്ങനെ വേണം, മീശ വെച്ച് കരയരുത്, പവർഫുൾ എന്ന് പറഞ്ഞ് പവർഫുള്ളായ ആളുകൾ കരയാറില്ല എന്നൊന്നും അത്തരത്തിലുള്ള തൊലിഞ്ഞ മോട്ടിവേഷനൊന്നും കൊടുക്കരുത്. അതുപോലെ ടീച്ചർമാരാണെങ്കിലും എനിക്ക് അതാ പറയാനുള്ള, ക്ലാസ്സുകളിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഓവറായിട്ടുള്ള മോശമായിട്ടുള്ള തുരിഞ്ഞ മോട്ടിവേഷൻസ് ആക്ച്വലി കൊടുക്കരുത്. കാരണം തെറ്റായിട്ടുള്ളൊരു സംഭവമാണത്, അതൊരു വൃത്തികെട്ട കൺസെപ്റ്റാണ്. അങ്ങനെയില്ല, മീശ വെച്ചാലും കരയാം, മീശ വെച്ചിട്ടും കരഞ്ഞ എന്താ കുഴപ്പം, ആണായാലും കരഞ്ഞു പോലെ. പവർഫുള്ളായ ആളുകൾക്ക് കരച്ചിൽ വരില്ലേ? ഇപ്പോൾ പവർഫുള്ളായ ആളുകൾ മീശ വെച്ച ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്താ പറയുക, ഈ പ്രതിമയൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ ചുമരൊന്നും അല്ലല്ലോ. അവർക്ക് ഈ വികാരങ്ങളും വിചാരങ്ങളൊക്കെ ഉണ്ടല്ലോ, മനുഷ്യനല്ലേ. ചിന്തകൾ അതേപോലെ തന്നെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ മനുഷ്യന്മാരായ ഉണ്ടാവും. സോ പലതും ഓർത്ത് കരയും, പല വിഷമങ്ങളിൽ വന്നാൽ കരയും. അപ്പോൾ ഇതൊന്നും കരയരുതെന്നാണോ പറയുന്നത്? അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.